യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയാനുള്ള വിവേകം ക്രിസ്ത്യാനികൾക്കുണ്ട് ക്രിസ്ത്യൻ വിഷയങ്ങളിൽ മതതീവ്രവാദികൾ തീവ്രവാദികൾ ഇടപെടേണ്ട സീറോ മലബാർ മേജർ ആർക്കെ പിസ്കോപ്പൽ അസംബ്ലിയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുറിയൻ പങ്കെടുത്ത് സംസാരിച്ചതാണ് മുഖപത്രമായ മാധ്യമത്തിന് വേദനിച്ചിരിയുന്നത് മാത്രവുമല്ല ജോർജ് ആലഞ്ചേരി പിതാവ് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ച് എഴുന്നേറ്റ് എഴുന്നേറ്റുപോയത് എന്തോ സംഭവമാക്കി ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്തതും മതമൗലികവാദികളുടെ മറ്റൊരു മാധ്യമമായ മീഡിയ വൺ ചാനലായിരുന്നു എന്നതും പ്രത്യേക ശ്രദ്ധേയം മാത്രവുമല്ല മാധ്യമം പത്രത്തിൽ വരുന്ന ഇത്തരം റിപ്പോർട്ടിങ്ങുകളിൽ ലേഖകന്റെ ഫോട്ടോയോ പേരോ വെക്കാത്ത മാധ്യമം പത്രം ക്രിസ്ത്യൻ നാമധാരിയായ ഒരു എഴുത്തുകാരന്റെ പേരും ചിത്രവും ഈ റിപ്പോർട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശവും വളരെ വ്യക്തമാണ് ക്രിസ്ത്യൻ സമുദായത്തിലെ സീറോ മലബാർ സഭയുടെ ആഭ്യന്തര വിഷയത്തിൽ ഇസ്ലാമിക മതമൗലികവാദ പ്രസ്ഥാനത്തിന്റെ മുഖപത്രത്തിന് എന്താണ് താൽപ്പര്യം കേരളത്തിലെ ക്രിസ്ത്യൻ സഭകളുടെ ഏതു പരിപാടിയായാലും അതിൽ ആരെയൊക്കെ പങ്കെടുപ്പിക്കണമെന്ന് തീരുമാനിക്കാൻ ഇവരൊക്കെ ആരാണ് അതിനെയൊക്കെ പരോക്ഷമായി വിമർശിക്കാൻ പോലും അവർക്കൊക്കെ എന്താണ് ധാർമ്മികത ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഉറങ്ങിക്കിടന്നതും പ്രാർത്ഥനയിലായിരുന്നതും കലാപരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നതുമായ വിവിധ പ്രായത്തിലുള്ള നിരപരാധികളെ അതിക്രൂരമായി കൂട്ടക്കൊല ചെയ്ത ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനമായ ഹമാസിന്റെ നേതാവിന്റെ പ്രസംഗം പൊതുയോഗത്തിൽ ലൈവായി കൊടുത്ത് ആ ഭീകരവാദിയുടെ പ്രസംഗത്തിലെ ഓരോ വാക്കുകൾക്കും തക്ബീർ വിളിച്ചുകൊണ്ട് ഖരഘോഷം മുഴക്കിയ നിങ്ങളൊക്കെയാണോ ജനാധിപത്യ മാർഗത്തിലൂടെ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ കയറിയ ഭാരതത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയും ക്രിസ്ത്യൻ വിശ്വാസിയുമായ ജോർജ് കുര്യനെ സീറോ മലബാർ സഭയുടെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചതിനെ വിമർശിക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മാറ്റം നിങ്ങളെയൊക്കെ നല്ല രീതിയിൽ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെന്നറിയാം കാരണം ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച നാൾ മുതൽ കഴിഞ്ഞ ഏതാനും വർഷം മുമ്പ് വരെ കയ്യിലിരിപ്പ് കാരണം ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഭൗതികമായ റിബീറ്റ് ഭൗതികമായ ചില പ്രതിരോധവും തിരിച്ചടികളും മാത്രമാണ് നിങ്ങളൊക്കെ നേരിട്ടിരുന്നത് എന്നാൽ ഒന്നിനുമില്ലാതിരുന്ന ക്രിസ്ത്യാനികളെ കൂടി രംഗത്തിറക്കിയതോടെ ഇതുവരെ ഉണ്ടാക്കി കൊണ്ടുവന്ന പലതും ചീട്ടുകൊട്ടാരം പോലെ തകർന്നതിൻ്റെ ഫലമാണ് ചിലരൊക്കെ കോമഡി കഥാപാത്രങ്ങളായി എയറിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്നതും പലരും മാളത്തിൽ ഒളിച്ചതും അവിടെ നിന്ന് ഇങ്ങോട്ട് സ്വപ്നം കണ്ട പലതിൻ്റെയും തകർച്ചകൾ ഒന്നൊന്നായി തുടങ്ങിയതും അതുകൊണ്ട് ഇനിയെങ്കിലും അവനവൻ്റെ കാര്യം നോക്കി നിന്നാൽ കൊള്ളാം